Hello guys, welcome to my YouTube channel Alpha and Aero Vlogs. So, we are going to do teeth care. We are going to do teeth care. I am yellow color pallana inde ennu parayunnathu appo njan idu koodathirikkan vendittum idine onnu thiri engil vellapichu vella whitish aayittu konduva vendittum njan cheyna oru care aanu to kanikkanayittu povune weekly once ningal idu cheyidirikkano to pinne ende pallinu kore kulappangal undu matte enamel koravu angante kore prashnangal undu ende pallinu appo ingane ammakke ok kore nerra nammal kadichayennundallo ende pallin pudiyan thodangum adakkana ende pallinte avastha ennu parayunnathu pashche enikku trendi thanne rendu moyal pall undu to kanda very strong. Pin and then. Ah, video like, share, subscribe. Upon Yan Bake another, I shall use anti cavity toothbrush, toothpaste on top. Clove oil toothpaste another for strong teeth and healthy gums with clove oil and dasna kandi churna pallinde churna irikum idana njan ubhayikkunnatte idu pudhiya tube aanu inge paste vayir ishtam vaayikka aadyam oru maruppekka pole thonnugana nallana pinne colgate inde oru ivide ingane slim aayittu varuna ee oru brush aanu njan use cheyyune idana ende brush appo namukku pallega. Now, we have to do this. പിന്നെ ഞാൻ എടുക്കാനുള്ളത് അരിപ്പൊടി അരിപ്പൊടി നല്ലപോലെ വൈറ്റൻ ചെയ്യും ട്ടോ അരിപ്പൊടി ഉപ്പും നല്ലപോലെ വൈറ്റൻ ചെയ്യും ഈ ഒരു ഐഡിയ ശരിക്കും പറഞ്ഞാൽ ഉപ്പ് അരിപ്പൊടി മിക്സ് ചെയ്യാനുള്ള ഐഡിയ എനിക്ക് കിട്ടിയത് ഞാൻ ഇവിടെ മീൻ വാങ്ങുന്ന മീൻകാരി ചേട്ടൻ്റെ അടുത്തുനിന്ന ആ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ ഈ കേരയും ഇതൊക്കെ വാങ്ങിക്കണേ ഭക്ഷണ മീനുകൾ അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പറയുന്നു അത് അരിപ്പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് കഴുകിയാൽ മതി മോളെ അപ്പം നന്നായിട്ട് fresh ആയി പെട്ടെന്ന് നമുക്ക് fresh ആയി കിട്ടും അരിപ്പൊടി ഉപ്പും കൂടെ കലക്കിയിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചേർന്നിട്ട് ഒരു 5 മിനിറ്റ് 2 മിനിറ്റോളം വെച്ചേർന്നിട്ട് കഴുകി ഇങ്ങനെ എടുത്താൽ മതി എന്ന് ഓർക്കേ അപ്പം നല്ലപോലെ ആ ഒരു അരിപ്പൊടിയും ഉപ്പും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത്ര ഒന്നും ആവശ്യമില്ല പിന്നെ ഞാൻ വീഡിയോ അല്ലേ എഴുതി ഇത്ര എടുത്താണ് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ വാങ്ങിട്ടോ അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ലെമൺ നാരങ്ങ പകുതി നാരങ്ങയാണ് ഇത് പോരെങ്കിൽ നീരുണ്ടാവും പഴുത്തതായതുകൊണ്ട് നീരുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പോരെങ്കിൽ പോയിട്ട് അടുത്തത് ഇടുക എനിക്ക് ഈ നാരങ്ങ പിഴ അറിഞ്ഞൂടട്ടോ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നതിന് നമ്മൾ അടി ഞാൻ എപ്പോൾ പിഴിഞ്ഞാലും അത് ഇങ്ങനെ എൻ്റെ ഇതിങ്ങനെ തെന്നി കളിച്ചുകൊണ്ടിരിക്കും അതുപോലെ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടോ വായിക്കോട്ട് ഓക്കെ ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാം മിക്സ് എന്തിനാണ് സ്പൂൺ ഒന്നും വേണ്ട കൈ മതി
ആ ഈ ഒരു ലെമൺ മതി കേട്ടോ, കറക്റ്റായി. കാരണം വായിലേക്കാണ് നമ്മൾ ഇടാൻ പോണത്. നമ്മൾ ഓൾറെഡി നല്ല വെള്ളത്തിലാക്കി കഴിഞ്ഞാലുള്ള നല്ല മണം കണ്ടോ. നമ്മൾ ഓൾറെഡി ഭയങ്കര വെള്ളം പോലെ ആക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാ, നമുക്ക് നാക്കിലിടാനേ അല്ല, ശുഭമായി പല്ലിൽ തേക്കുമ്പോൾ ഇത് വല്ലാതെ അങ്ങോട്ട് ഇതാവാൻ തുടങ്ങും. ഇതിൻ്റെ കുരു നമുക്ക് എടുത്ത് മാറ്റണമെങ്കിൽ മാറ്റാം. കുരു ഇപ്പോൾ ഇവിടെ കിടക്കട്ടെ, തേക്കാം. നമ്മളേ നാക്ക് ഒരുപാട് വരാതെ നോക്കിയാ മതി. അയ്യോ ഞാൻ ഇറക്കി ഇറക്കാനും കുഴപ്പമൊന്നുമില്ല. ഉപ്പ് അരിപ്പൊടി നിറഞ്ഞ നീരുവല്ലേ, ഇതൊക്കെ നമ്മുടെ പല്ലിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ വെച്ചിട്ട് കുറച്ചായിട്ട് ഇരിക്കാം കേട്ടോ. 2 മിനിറ്റ് 3 മിനിറ്റ് അത്ര മതി, അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. പല്ലിന് നല്ലൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ. പിന്നെ ഈ റിംഗ് ലൈറ്റിൻ്റെ വട്ടം കാരണമാണ് അത് കറക്റ്റായിട്ട് മനസ്സിലാവാത്തത്. അത് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചുതരാം. ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഏടയൊക്കെ ഇങ്ങനെ നമുക്കൊന്ന് വെളുത്തിങ്ങനെ വരും, കാരണം ആസിഡാണല്ലോ. അതുകൊണ്ട് ചുണ്ടി ജാതിക്കൊക്കെ തിന്നുമ്പാവാറില്ലേ, അതുപോലെ ആവും. പിന്നെ ഇവിടെ തെരച്ചതായിട്ട് നമുക്ക് തൊലി കൂടണേ പോലെ തോന്നും. കുഴപ്പമില്ല, അത് മാറിക്കോളും, തേച്ച് തേച്ച് ശരിയായിക്കോളും. പക്ഷെ ഞാനിപ്പോൾ ഒരു 2-3 മാസമായിട്ട് ചെയ്തിട്ടില്ല ഒന്നും. അതിന് ശേഷമാണ് ഇപ്പോൾ ചെയ്യണം. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു ഫീഡ് വന്നത്. അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാറില്ല വീക്കിലി വൺസിട്ടോ. ഇപ്പം നമ്മുടെ പല്ലാണ്, നമ്മളതൊന്നും കെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആ പുറത്തിറങ്ങിയിട്ട് ഞാനത് കാണിച്ചു തന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഹലോ. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ എൻ്റെ പല്ല്. വന്നിട്ട് അത്യാവശ്യം നല്ലൊരു കളറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇതായത് നമുക്ക് ഇതുപോലത്തെ ടൂത്ത് പേക്സ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇങ്ങനെ വാങ്ങി വെച്ചേക്കാം കേട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു പുറത്തൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ഒരു മിറർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് പല്ലിൻ്റെ ഈ ഇടയിലിരിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ അങ്ങനെ ഒന്നും ഇരിപ്പില്ല, കാരണം നമ്മളിപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തുകൊണ്ട്. സോ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ പല്ലിന് നല്ലതാ. പിന്നും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്, നമ്മുടെ പല്ലിനെ വീണ്ടും കേട് വരാനോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നയിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. ചേച്ചാ ബൈ ബൈ.